ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഉപ്പയും കൂടെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക, നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗായിരുന്നു ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഉപ്പയും കൂട്ടിയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്തത്. ഞാൻ ആദ്യം ഉപ്പനോട് പറഞ്ഞു, നമുക്കുപ്പ ഒരു വ്ളോഗ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ ഉപ്പ ചിരിക്കുകയാണ് ചെയ്തത്, ആള് ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള ഒരു വഴിയാണ് ഇത്. ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ മെയിൻ റോഡിൽ എത്തേണ്ടത്. നമ്മുടെ റോഡൊക്കെ വളരെ നീറ്റായിട്ടാണ്. അടുത്തൊക്കെ വീടുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ അതിൻ്റെ പരിസരങ്ങൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കാറുണ്ട്. ഇത് അവിടെ ഒരു വയലുണ്ട്, അതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നിന്ന് സമയം കളയാൻ നമ്മുടെ കയ്യിലില്ല, പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. ഉപ്പ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു എനിക്കിന്ന് തിരിച്ചു പോകണം എന്ന്. ഉപ്പനെ പെട്ടെന്ന് തന്നെ തിരക്ക് കൂട്ടി ഞാൻ പറഞ്ഞു, ഉപ്പ നമുക്ക് വേഗം പോവാ. ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരക്ക് കൂട്ടി ഇറങ്ങുകയും ചെയ്തത്. അപ്പോൾ നമ്മുടെ റോഡിൽ ഇതുപോലൊരു കയറ്റമുണ്ട്. ഈ ഒരു കയറ്റം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു റോഡാണ്. ഈ ഒരു റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയത്തിനാണ് വരുന്നതെങ്കിൽ നമുക്ക് ടൗണിലേക്ക് പോകാനുള്ള ബസ് കിട്ടുന്നതാണ്. അല്ല, സമയം തെറ്റിയാണ് നമ്മൾ വരുന്നത് എങ്കിൽ ബസ്സോ വണ്ടിയൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഉച്ച സമയത്തായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ തിരക്ക് കാരണമാണ് ഉപ്പ വേഗം വന്നത്, അതുകൊണ്ട് നമുക്ക് ബസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കയറ്റമൊക്കെ കയറിയപ്പോൾ ഞങ്ങളാകെ ക്ഷീണിച്ചു പോയി. ഉപ്പ സ്ഥിരം കയറുന്നതുകൊണ്ട് ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേനും പെട്ടെന്ന് തന്നെ കയറി. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണിപ്പോൾ കുറേ മാസത്തിന് ശേഷം ഈ ഒരു കയറ്റം കയറിയത്. അപ്പോൾ കുറച്ച് ക്ഷീണമായിട്ടൊക്കെ തോന്നി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതുപോലെ മലകളും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് കാണാനൊക്കെ. സമയത്താണ് നമ്മൾ ഇറങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വണ്ടി കാത്തു നിൽക്കാനൊന്നും നിന്നില്ല ഫ്രണ്ട്സ്, നമ്മൾ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. വണ്ടികൾ ഒരുപാട് ആ സൈഡിലോട്ട് പോകുന്നുണ്ട്, നമ്മുടെ ഭാഗത്തേക്ക് ഒരു വണ്ടിയും വരുന്നില്ല. അതിൻ്റെ നിരാശയിലാണ് നമ്മൾ നടന്നത്. എന്നാലും ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഓളം ദൂരമുണ്ട് നമ്മുടെ മെയിൻ ടൗണിലേക്ക്. ആള് നടന്നു പോയി, നടന്നു വരും. എന്ത് സാധനം വാങ്ങണമെങ്കിലും ടൗൺ വരെ ഇങ്ങനെ നടന്നുകൊണ്ട് പോയി വരും. ശരിക്കും നടക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെയായിരുന്നു പോയിണ്ടേനെ. അതുപ്പൊക്കെ നന്നായിട്ട് അറിയാം, ഉപ്പുണ്ടാകും പകുതി വരെ. അങ്ങനെ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. നമ്മുടെ പ്രതീക്ഷ ഒരു വണ്ടി നമുക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. ഒരു ഓട്ടോയോ ബസ്സോ എന്തെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ഓരോ വണ്ടി വരുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കാം, ഓട്ടോ ആയിരിക്കുമോ ഓട്ടോ ആയിരിക്കുമോ എന്നുള്ളത്. കാരണം അവിടെ അവരെ എത്തണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ ഉച്ച ടൈമുമാണ്, നമ്മൾ ചോറ് വെച്ച പാടിനെ ഞാൻ ഉപ്പാനെ തിരക്ക് കിട്ടിയതിനെ കൊണ്ട് ഉപ്പ ഇറങ്ങി വന്നതാണ്. ഉപ്പൊക്കെ പോകണ്ടാന്നേനും ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, പോണ്ടിടത്ത് നമ്മൾ പോകണം അല്ലേപ്പാ.
അങ്ങനെ നമ്മൾ വന്ന് മെയിൻ റോഡിൽ എത്തി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഒരു ഓട്ടോ കിട്ടി, ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ അതിൽ കയറി നമ്മൾ ടൗണിലേക്ക് പോവായിരുന്നു. അവിടെ നിന്നും നമുക്ക് പോവേണ്ടത് മറ്റൊരു വൈക്കാണ്. അപ്പോൾ അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ ജീപ്പാണ് കയറേണ്ടത്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി ടൗണിലെത്തി. അവിടെ നിന്ന് നമുക്ക് ജീപ്പ് കയറാനായിട്ട് ആ ഒരു ഭാഗത്തേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. നമുക്ക് നടുവണ്ണൂർ എന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള മാർഗം എന്ന് പറയുന്നത് ജീപ്പോ ഓട്ടോയോ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ജീപ്പാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജീപ്പ് കയറാനായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കിയ സമയത്ത് അവിടെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആളുകളൊക്കെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജീപ്പിലാണ് നമ്മൾ നടുവണ്ണൂരേക്ക് പോകാനായിട്ട് പോകുന്നത്. ജീപ്പിലുള്ള യാത്രകൾ നമ്മൾ കൂടുതലൊന്നും കവർ ചെയ്തിട്ടില്ല. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മൾ നടുവണ്ണൂർ ടൗണിൽ എത്തിയ സമയത്തുണ്ടായിരുന്ന കാഴ്ചകളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു കോഴിക്കോടേക്കുള്ള KSRTC ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത് കണ്ടു. ആ ഒരു ബസ് പോകുന്നത് കണ്ടിട്ട് ഞാനും ഉപ്പയും ബസ് പിടിക്കാനായിട്ട് ഓടുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി ഓടി ഞങ്ങൾക്ക് ബസ് കിട്ടി എന്നുള്ളതാണ്. ബസ് കുറച്ച് നേരം സ്റ്റാൻഡിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബസ് കിട്ടി. ആ ഒരു ബസ്സിൻ്റെ പിറകെ എന്തിനാണ് ഇവർ ഓടിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. മറ്റൊന്നുമല്ല, അത് സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരുന്നു. പെട്ടെന്ന് അവിടെ എത്താലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ ആ ഒരു ബസ്സിൽ കയറാനായിട്ട് ഓടിയത്. ഞങ്ങൾ രണ്ടുപേരും ഓടുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. നമ്മുടെ ലക്ഷ്യം ബസ് പിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ബസ്സിൽ കയറി സീറ്റ് ഉറപ്പിച്ചു. നടുവണ്ണൂരിൽ നിന്നും ബസ് എടുത്ത സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എത്തിയത് ഉള്ളിയേരി സ്റ്റാൻഡിലാണ്. നടുവണ്ണൂരിൽ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് ഉള്ളിയേരിയാണ്. അപ്പോൾ ഉള്ളിയേരി വെച്ച് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ സ്റ്റാൻഡിൽ നിന്നും ബസ് എടുത്തു. അപ്പോൾ തിരിച്ച് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയ കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടെ കൂടുക. നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് നിങ്ങളും മാറുക. നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.